السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, ദി കേരള സ്റ്റോറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സിനിമയുടെ ട്രെയിലറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ചൂടുപിടിച്ച ചർച്ചകളാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സിനിമയുടെ ട്രെയിലർ മാത്രമാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ആ സിനിമ തന്നെ ഇനി ഇറങ്ങാൻ പോകുകയാണ് സമീപമായ ഒരു ഡേറ്റിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വളരെ വിലയേറിയ ചർച്ചകളും അഭിപ്രായങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ ചർച്ചകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ അത് വീക്ഷിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് 1940 ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ജർമ്മനിയിലെ നാസികൾ പുറത്തിറക്കിയ ഒരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. ആ സിനിമയുടെ പേര് ദ എറ്റേണൽ ജ്യൂ എന്നായിരുന്നു. നാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ മാത്രമല്ല അവർ പുറത്തിറക്കിയത്, ധാരാളം സിനിമകളും ആ സിനിമകൾ പുറത്തിറക്കുവാനുള്ള സംവിധാനങ്ങളുമൊക്കെ അവർ അതിന് ആവശ്യമായി രൂപകൽപ്പന ചെയ്ത് വളരെ പ്ലാനിങ്ങോടുകൂടെ ധാരാളം സിനിമകൾ നാസി ഭരണകാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവർ മനസ്സിലാക്കിയത് തങ്ങളുടെ ആശയപ്രചാരണവും തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ള തങ്ങളുടേതായ ലക്ഷ്യങ്ങളുമൊക്കെ വേഗത്തിൽ നടപ്പിലാക്കുവാനും ആ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും സിനിമ വലിയ ഒരു മാധ്യമമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചവരായിരുന്നു നാസി ഭരണകൂടം. ഏതാണെങ്കിലും ദ എറ്റേണൽ ജ്യൂ എന്ന് പറയുന്ന സിനിമ, അത് ഇവർ ഇറക്കാനുള്ള കാരണം എന്താണ്, എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം? നമുക്കറിയാം, നാസി ജർമ്മനിയുടെ പ്രചാരണ മന്ത്രിയായിരുന്നു ജോസഫ് ഗീബൽസ്. അദ്ദേഹം നിരന്തരമായി ഫ്രിറ്റ്സ് ഹിപ്ലർ എന്ന് പറയുന്ന വ്യക്തിയെ നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കുകയായിരുന്നു ദ എറ്റേണൽ ജ്യൂ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിലൂടെ ലോകത്തോട് നാസി ഭരണകൂടം പറഞ്ഞത് എന്താണ്, തങ്ങളുടെ വംശഹത്യ പദ്ധതി, അതായത് ജൂതവിഭാഗത്തെ വംശഹത്യ ചെയ്യുന്നതിനു വേണ്ടി ഗൂഢമായ പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് നാസി ഭരണകൂടം. അപ്പോൾ ആ ജൂതന്മാർ, അവർ അപകടകാരികളാണ്, അവർ അക്രമികളാണ് എന്ന് സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഉന്മൂലനാശം വരുത്തുക എന്നത് അർഹിക്കുന്ന കാര്യമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആ ഒരു മെസ്സേജ് പ്രസരിപ്പിക്കണം. അതുകൊണ്ട് ജൂതന്മാർ കുറ്റവാളികളാണ്, അവരെ കൊല്ലുന്നത് ഒരു കുറ്റമുള്ള കാര്യമല്ല, മറിച്ച് അത് അനിവാര്യതയാണ് എന്ന മെസ്സേജാണ് ദ എറ്റേണൽ ജ്യൂ എന്ന സിനിമയിലൂടെ ജർമ്മൻ, അതല്ലെങ്കിൽ നാസികൾ പുറത്തുവിട്ടത്. ഈ ഒരു ചരിത്രം ഞാൻ പറഞ്ഞത് എന്തിനാണ്, അന്ന് ഹിറ്റ്ലറും ഗീബൽസും നാസികളുമൊക്കെ പയറ്റിയ ഒരു തന്ത്രമുണ്ടല്ലോ, അതേ സ്ട്രാറ്റജി തന്നെയാണ് കേരളത്തിലെ ഒരു ചെറുവിഭാഗം ആളുകൾ, ഒരു ചെറു സംഘം ആളുകൾ ഇവിടെ നടപ്പിൽ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വിഭിന്ന മതങ്ങൾ വളരെ സൗഹാർദ്ദത്തോടുകൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ അപൂർവമായ തുരുത്തുകളിൽ ഒരു തുരുത്താണ് കേരളം എന്ന് പറയുന്നത്. അവിടെ ജനങ്ങൾക്കിടയിൽ വെറുപ്പുൽപ്പാദിപ്പിച്ചുകൊണ്ട് ജനവിഭാഗങ്ങളെ മതവിഭാഗങ്ങളെ വെട്ടിമുറിച്ചുകൊണ്ട് തങ്ങളുടേതായ ഗൂഢപദ്ധതികൾ ആവിഷ്കരിക്കുക എന്ന ഗൂഢമായ ലക്ഷ്യമാണ് ഇത്തരം സിനിമകൾക്ക് പിന്നിലുള്ളത്. അതും യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട ഒന്നുമില്ലാതെ, അതായത് പച്ചക്കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതുപോലെയുള്ള കളവുകൾ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഉത്തരേന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ പശുവിൻ്റെ പേരിൽ നട റോട്ടിൽ ജനങ്ങളെ തല്ലിക്കൊല്ലുകയാണ്. നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടും, അത് അവരതിന് അർഹിക്കുന്നവർ തന്നെയാണ് എന്ന്. അതിനെക്കുറിച്ച് പഠിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാതെ വിധി എഴുതുകയും അങ്ങനെ അത് കുഴപ്പമില്ല എന്നൊരു ധാരണ മനുഷ്യ മനസ്സുകളിൽ പ്രവേശിപ്പിക്കപ്പെടാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അതുകൊണ്ട് എന്താണ് ഇവർ ലക്ഷ്യമാക്കുന്നത്? ഇസ്ലാം പേടി വളർത്തുകയാണ്. അതായത് ഇസ്ലാം പേടി സൃഷ്ടിച്ച് വെറുപ്പ് വളർത്തി മുസ്ലിമീങ്ങളെ അകറ്റി നിർത്തുക, അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ അകറ്റി നിർത്തുക, അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ ഈ നാടിനും സമൂഹത്തിനുമൊക്കെ ആപത്തുണ്ടാക്കുന്നവരാണ് എന്ന ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് ദി കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ ലക്ഷ്യം എന്നത് അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ബോധ്യമാകുന്നു. നാസി ഭരണകൂടം സ്വീകരിച്ച അതേ തന്ത്രം തന്നെയാണ് ഇവിടെയും സ്വീകരിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 32,000 പെൺകുട്ടികളാണ് മതപരിവർത്തനം ചെയ്യിപ്പിച്ച് ഈ നാട്ടിൽ നിന്ന് മനുഷ്യക്കടത്ത് നടത്തിയത് എന്നാണ് ആരോപിക്കുന്നത്. 32,000 പെൺകുട്ടികൾ പ്രണയിച്ചു എന്നല്ല പറയുന്നത്, മറിച്ച് അവരെ പ്രണയിച്ച്
മതപരിവർത്തനം ചെയ്യിപ്പിച്ച് ഇറാഖിലേക്കും സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമൊക്കെ മനുഷ്യക്കടത്ത് നടത്തിയെന്ന ഗുരുതരമായ ആരോപണമാണ് ഈ സിനിമയിലൂടെ ഉന്നയിക്കപ്പെടുന്നത്. നമ്മൾ ചിന്തിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇത് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും 30-40 പെൺകുട്ടികൾ ഈ രൂപത്തിൽ മതപരിവർത്തനം ചെയ്യിപ്പിച്ച് ഇറാഖിലേക്കോ അല്ലെങ്കിൽ സിറിയയിലേക്കോ നാട് കടത്തപ്പെട്ടു എന്നാണ് ഈ പറയുന്നത്. ഓരോ വാർഡിലേക്ക് വരുമ്പോൾ ഒന്നിലധികം പെൺകുട്ടികൾ. എന്ത് രേഖയാണ് ഇതിനുള്ളത്? കേരള പോലീസിന്റെ ഔദ്യോഗികമായ എന്തെങ്കിലും റിപ്പോർട്ടോ രേഖയോ ഉണ്ടോ? അതല്ല, കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഏതെങ്കിലും നിലക്കുള്ള റിപ്പോർട്ടുണ്ടോ ഈ വിഷയത്തിൽ? ഒന്നുമില്ല. എന്തിനേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. ഇപ്പൊ 32,000 പെൺകുട്ടികൾ മതപരിവർത്തനം ചെയ്യപ്പെട്ട് ഈ നാട്ടിൽ നിന്ന് മറ്റു നാടുകളിലേക്ക് കൊണ്ടുപോയി, ISലേക്കൊക്കെ കൊണ്ടുപോയി എന്നല്ലേ പറയുന്നത്? ശരി, അവരാണ് ഈ നാട്ടിൽ നിന്ന് പോയതെങ്കിൽ അവരുടെ ബന്ധുക്കളും രക്ഷിതാക്കളും അയൽവാസികളും അവരുടെ സഹോദരങ്ങളും അവരുടെ നാട്ടുകാരും ഇവിടെയില്ലേ? നേരിട്ട് അവരുടെ അടുക്കൽ പോയി മൊഴി രേഖപ്പെടുത്തട്ടെ, എന്നിട്ട് തെളിവുകൾ സമർപ്പിക്കട്ടെ. അപ്പൊ പച്ചക്കളവ് സത്യത്തിൽ ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഇതുപോലെ ജനങ്ങളെ, മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, വെറുപ്പുൽപാദിപ്പിക്കുന്ന ഇത്തരം സിനിമകൾ നമ്മുടെ നാട്ടിൽ പ്രദർശനാനുമതി അതിന് നൽകാൻ പാടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പലൗ ജിഹാദിന്റെ വിഷയം നിങ്ങൾ നോക്കൂ. അതിന്റെ ചരിത്രം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്? എവിടെയാണ് ഇപ്പോൾ ഇത് എത്തി നിൽക്കുന്നത്? ഒരു ലഘുവായ നിലയ്ക്ക് ഞാൻ അതിന്റെ ചരിത്രം ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 2009 രണ്ട് NBA വിദ്യാർത്ഥിനികളെ പ്രണയം നടിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തി എന്ന കേസ് കേരള ഹൈക്കോടതിയിലെത്തുകയാണ്. അങ്ങനെ ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. അന്നത്തെ DGPയോടും കേന്ദ്ര അന്വേഷണ മന്ത്രാലയത്തോടും ആ വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് കേരള ഹൈക്കോടതി. അങ്ങനെ അന്നത്തെ DGP ആയ ജേക്കബ് പുന്നൂസ് ഈ വിഷയത്തിൽ അദ്ദേഹം അന്വേഷണം നടത്തുന്നു, അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയാണ്. ഈ ആരോപണം തെളിയിക്കാൻ തെളിവുകൾ കണ്ടെത്താനായില്ല എന്നാണ് ജേക്കബ് പുന്നൂസ് പറഞ്ഞത്. മനസ്സിലാക്കണം നമ്മൾ. പിന്നീട് ഇത് ഇടയ്ക്കിടയ്ക്ക് ചില ആളുകൾ ഇങ്ങനെ കത്തിക്കുകയാണ്, ഈ ആരോപണവുമായി മുന്നോട്ട് വരികയാണ്. പിന്നീട് ഈ ആരോപണം ഉന്നയിക്കുന്നത് ജനജാഗ്രതി സമിതി എന്ന് പറയുന്ന, ഹിന്ദു ജനജാഗ്രതി സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ ആരോപണവുമായി പിന്നീട് രംഗത്ത് വരുന്നത്. അവര് പറഞ്ഞു, കർണാടകയിൽ ഏകദേശം 30,000 പെൺകുട്ടികൾ ഈ രൂപത്തിൽ ലവ് ജിഹാദിൽ പെട്ടിട്ടുണ്ട്, മതപരിവർത്തനത്തിന് വിധേയമായിട്ടുണ്ട് എന്ന ആരോപണവുമായി വന്നപ്പോ പോലീസ്, കർണാടക പോലീസ് അത് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോ പോലീസ് പറഞ്ഞ സംഗതി എന്താണ്? 2009 സെപ്റ്റംബർ വരെ കാണാതായ പെൺകുട്ടികൾ 30,000 വെറും 404. കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. 404 പെൺകുട്ടികളെ മാത്രമാണ് കാണാതായിട്ടുള്ളത്. അതിൽ 332 പേരെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അന്ന് കർണാടക പോലീസ് പറഞ്ഞത്. ബാക്കി 57 പേരുണ്ട്. അവരെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരല്ല, മറിച്ച് എല്ലാ മതവിഭാഗക്കാരും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് പോലീസ് അന്ന് പറഞ്ഞത്. അങ്ങനെ അതവിടെ അവസാനിച്ചു. പിന്നീട് ഈ വിഷയം പൊന്തി വരുന്നത് ഹാദിയ ഷെഫിൻ വിവാഹവുമായി ബന്ധപ്പെട്ട, ആ കേസുമായി ബന്ധപ്പെട്ട സമയത്താണ്. നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം ഹാദിയ ഷെഫിൻ വിവാഹവുമായി ബന്ധപ്പെട്ട് അത് നിയമപരമാണ് എന്ന് 2018 മാർച്ച് 8 സുപ്രീം കോടതി വിധിക്കുകയാണ്. അതോടെ ആ വിഷയവും അവിടെ അവസാനിപ്പിച്ചു. അന്ന് ഹാദിയയുടെ രക്ഷിതാക്കൾ നൽകിയ ഒരു പരാതിയെ തുടർന്ന് സുപ്രീം കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയാണ്. എന്ത്? കേരളത്തിലെ 89 മിശ്രവിവാഹങ്ങൾ, അതിൽ 11 കേസുകൾ പരിശോധിച്ചു, ആരോപണത്തിന് തെളിവില്ല എന്ന് NIA റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. പിന്നീട് ലോക്നാഥ് ബെഹ്റ, അദ്ദേഹം ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട്, തെളിവില്ല എന്ന് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പച്ചക്കളവ്, ഒരു തെളിവുമില്ലാത്ത സംഗതിയാണ് ഈ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് സംഘപരിവാർ വീണ്ടും ഈ ആരോപണവുമായി, ലവ് ജിഹാദ് ആരോപണവുമായി രംഗത്ത് വന്നപ്പോൾ അതിനെക്കുറിച്ച് ലോക്സഭയിൽ ബെന്നി ബെഹാന്റെ ചോദ്യമുണ്ടായി. ആ സമയത്ത് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നൽകിയ മറുപടി ഇതായിരുന്നു, രാജ്യത്ത് ലവ് ജിഹാദ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എത്ര വ്യക്തമാണ് നോക്കൂ നിങ്ങൾ. എന്നിട്ടാണ് 32,000 പെൺകുട്ടികളെ മതപരിവർത്തനം ചെയ്യപ്പെട്ട്, മനുഷ്യക്കടത്ത് ചെയ്യപ്പെട്ടു എന്ന് ഈ സിനിമയിലൂടെ ആരോപിക്കപ്പെടുന്നത്? ആലോചിച്ചു നോക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, നാസികളുടെ അതേ തന്ത്രമാണ് എന്ന്. പിന്നീട് അതിന്റെ ചരിത്രം നമ്മൾ അങ്ങനെ പരിശോധിച്ചു വരുമ്പോൾ കോവിഡ് കാലമെത്തി, മുസ്ലിമീങ്ങളെ ചേർത്ത് കെട്ടിക്കൊണ്ട് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ ഈ കളവുകൾ പൊളിച്ചടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ സംഗതിയില്ല.
അദ്ദേഹം നിഷേധിച്ചു അതിനെ. അത് ആരോപണമാണെന്ന് പറഞ്ഞു. നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് ലവ് ജിഹാദ്, മറ്റൊന്ന് നാർക്കോട്ടിക് ജിഹാദ്. ഇതിൽ പ്രണയവും മയക്കുമരുന്നും ഒക്കെ ഏതെങ്കിലും മതത്തിൻ്റെ കണക്കിലേക്ക് തള്ളേണ്ടതല്ല. അതിൻ്റെ പേരിൽ വിവാദങ്ങൾക്ക് തീകൊടുത്ത് നമ്മുടെ നാടിൻ്റെ ഐക്യത്തിനും സമാധാനത്തിനും ഭംഗം വരുത്താനുള്ള തൽപരകക്ഷികളുടെ വ്യാമോഹം, അത് വ്യാമോഹമായി തന്നെ അവസാനിക്കുകയുള്ളൂ. നിലവിൽ ചിലർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വസ്തുതയുടെ പിൻബലമില്ല. കേരളത്തിലെ മതപരിവർത്തനം, അതേപോലെ തന്നെ മയക്കുമരുന്ന് കേസുകൾ, ഇവയിലെല്ലാം ഉൾപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ വിലയിരുത്തിയാൽ ന്യൂനപക്ഷ മതങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക പങ്കാളിത്തമില്ല എന്ന് മനസ്സിലാക്കാനാകും. എത്ര വ്യക്തമാണ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരോട് പറയാനുള്ളത്, ഇത് കേരളമാണ്. ഇവിടെയുള്ള മത സാമൂഹിക സാംസ്കാരിക പിന്നെ രാഷ്ട്രീയ മേലാളന്മാര് മുഴുവനും ഈ ഒരു സംഗതിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി നിലക്ക് ബോധ്യപ്പെടുത്തി. അതിന് പറയേണ്ടവരൊക്കെ പറഞ്ഞവരാണ്. എന്നിട്ടാണ് നിങ്ങൾ ഈ 32,000 കേസ്, ഒരു 30 കേസ് ഔദ്യോഗികമായി തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുകയില്ല എന്നതാണ് വസ്തുത. പലരും അതിനെതിരെ ശബ്ദിച്ചൊരു ശുദ്ധ കളവാണ് ഈ ലവ് ജിഹാദ് ആരോപണം. നിങ്ങൾ നോക്കൂ, രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ച ഒരു പ്രതികരണം നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. സ്വാഭാവികമായ ഹിന്ദു കാര്യങ്ങൾ പറയാൻ മതേതരത്വത്തിന്റെ പേരിൽ സമ്മതിക്കാത്തപ്പോ ഇങ്ങനെ വളഞ്ഞ വഴിയിൽ കള്ളം പറയുകയാണ്. ലാൻഡ് ജിഹാദ് വരുന്നു, ലവ് ജിഹാദ് വരുന്നു, ഹലാൽ ജിഹാദ് വരുന്നു, തുപ്പൽ ജിഹാദ് വരുന്നു, മുസ്ലിങ്ങൾ നമ്മുടെ നാട് കയ്യേറുന്നു എന്നൊക്കെ ഞങ്ങൾ കള്ളം പറയുന്നത് അംബേദ്കർ പണ്ട് പറയുന്നുണ്ട്, ഈ വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാനാ. അതായത് നായരും ഈഴവനും പുലയനും പറയനും നമ്പൂതിരിയും ബ്രാഹ്മണനും വെള്ളാലനും ആദിവാസിയും അമ്പലവാസിയായിട്ടും ഒക്കെ ഇങ്ങനെ ഞങ്ങൾ വിഘടിച്ച് കിടക്കുക. അപ്പൊ ഞങ്ങൾ ഹിന്ദുക്കളുടെ കാര്യം പറയാൻ ആരുമില്ല. ഞങ്ങൾ എന്തെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞാൽ രാജു പി നായർ സാർ വർഗീയതയാണെന്ന് പറയും, ശ്രീ ലാല് പറയും ഇതെല്ലാം വർഗീയതയാണ്. അപ്പം ഞങ്ങളുടെ ഇടയിലുള്ള കുറച്ച് കടുപ്പ സ്വരക്കാർ ഇസ്ലാമോഫോബിയ അതിന് പകരം പറഞ്ഞ് വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നടത്തുന്ന ഒരു പൊറോട്ട നാടകമാണ്, അല്ലെങ്കിൽ ഒരു ലൊട്ടിലൊടുക്ക നമ്പറാണ് എന്ന് നമുക്ക് സാധാരണ ഭാഷയിൽ പറയാം. ഈ വളഞ്ഞ വഴിയിൽ ഹിന്ദു ഐക്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ സാധനങ്ങൾ. നമുക്ക് കുറച്ചുകൂടെ ഓണസ്റ്റ് ആയിട്ട് ഒരു വരിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും അവരുടെ പള്ളികളിൽ ഒത്തുകൂടലുള്ള പോലെ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച സത്സംഗവും ഒന്നുമില്ല. അപ്പൊ എപ്പോഴും ഒരു ശത്രുവിനെ വേണം, എപ്പോഴും ഒരു അപരനെ വേണം, എപ്പോഴും അപ്പുറത്ത് നിന്ന് ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാലേ ഞങ്ങളുടെ ആൾക്കാർക്ക് ഒരു ഗുമ്മുള്ളൂ. ആ ഗുമ്മിന് വേണ്ടി പറയുന്നതാണിത്. ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും പ്രബല സംഘടനയായ NSSന്റെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാർ നല്ല നട്ടലുള്ള നായരാണ്, നന്മയുള്ള നായരാണ്. പുള്ളി ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അങ്ങനൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. രാഹുൽ ഈശ്വർ പറഞ്ഞത് എന്താണ്? ഹിന്ദു സംഘടനകളെ ഐക്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ശുദ്ധമായ കളവാണിത്. ഒരു അടിസ്ഥാനവുമില്ല, ഒരു യാഥാർത്ഥ്യവുമില്ല എന്നാണ്. ഒരു യാഥാർത്ഥ്യമില്ലാത്ത സാധനം പൊക്കി പിടിച്ചിട്ടാണ് ഇവരൊരു സിനിമയുമായി വന്നിട്ടുള്ളത്. ഇദ്ദേഹം മാത്രമല്ല, പല മതസംഘടനകളുടെയും മേലാധ്യക്ഷന്മാര് വളരെ കൃത്യമായി ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഡോക്ടർ ഗീവർഗീസിന്റെ ഈ വിഷയത്തിലുള്ള ഒരു ഇടപെടൽ കേൾക്കാം. അദ്ദേഹം പറഞ്ഞു, ഇതൊരു ഭാവനാ സൃഷ്ടിയാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ഈ ലവ് ജിഹാദ് പ്രചരണത്തെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ തള്ളിപ്പറയണ്ടേ? അതൊരു നോൺ ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതൊരു ഫാക്ട്സിൻ്റെയോ യാഥാർത്ഥ്യങ്ങളുടെയോ ഒന്നും പിൻബലമില്ലാതെ ആരെങ്കിലും ഒരു ഗവേഷണം നടത്തി ഉണ്ടാക്കിയൊരു ഹൈപ്പോത്തിസിസ് ആയിട്ട് പോലും ഞാനിതിനെ കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വർഗീയത ഇളക്കി വിടുവാനായിട്ട് അത് പ്രത്യേകിച്ച് മുന്നോക്ക വിഭാഗത്തിൽ നിന്ന് അഭിമാനിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിൽ എളുപ്പമാണ് ഈ ബോംബ് പൊട്ടിക്കാനായിട്ട്. അത് സമർത്ഥമായിട്ട് നിർഭാഗ്യവശാൽ ഇക്കാലത്ത് പല രാഷ്ട്രീയ പ്രശ്നം ഇടതുപക്ഷം പോലും പലപ്പോഴും അതിനോട് സമരസപ്പെടുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ വസ്തുതയാണ്. കേട്ടിലെ സുഹൃത്തുക്കൾ, അദ്ദേഹം മാത്രമല്ല, കേരളത്തിലെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും ഈ വിഷയം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ
ജയശങ്കർ വക്കീൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിനിടക്ക് പറയുന്നുണ്ട്, ഹൈക്കോടതി ഇതിന് തെളിവില്ല, ഈ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതി ഇത് വളരെ വ്യക്തമാക്കി പറഞ്ഞതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതോടെ ആ വിഷയം അവിടെ അവസാനിക്കുകയും ചെയ്തു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം. പിന്നീട് ശ്രീ ജസ്റ്റിസ് ശശിധരൻ തമ്പിയാരുടെ ബെഞ്ചിൽ വന്നപ്പോൾ അദ്ദേഹം ഈ നാട്ടിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനത്തോടെ ആ വിവാദം കെട്ടടങ്ങി എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അതിനുശേഷം പിന്നെ ഈ രീതിയിലുള്ള വലിയ വിവാദങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ സമീപകാലത്ത് നമുക്കറിയാവുന്ന പോലെ അഖില എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മതം മാറുകയും അഹാദിയ എന്ന് പേര് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ വീണ്ടും ഒരു വിവാദമുണ്ട്. അത് ലവ് ജിഹാദ് എന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ടതല്ല. പെൺകുട്ടി മതം മാറിയതിന് ശേഷമാണ് ഒരാൾ വിവാഹം കഴിച്ചത്. ജയശങ്കർ വക്കീൽ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖർ, ഇപ്പോൾ മന്ത്രി റിയാസ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു നുണബോംബാണ് എന്നാണ്. ലവ് ജിഹാദ് എന്ന് പറയുന്നത് നുണബോംബാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ. ലവ് ജിഹാദ് ഒരു നുണബോംബാണ്. നമുക്കറിയാം രാജ്യത്ത് ഒട്ടേറെ ജനവിരുദ്ധ നയങ്ങൾ കാരണമുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വളരെ ബോധപൂർവം ആർ എസ് എസിന്റെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ നയിക്കുന്ന ബി ജെ പി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അന്യമത വിരോധം, ഇസ്ലാമോഫോബിയ, ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആയുധമാണ് ലവ് ജിഹാദ്. എത്ര എത്ര ഈ വിഷയത്തിൽ നമുക്ക് കാണിക്കാൻ കഴിയും. അദ്ദേഹം മാത്രമല്ല, എം ബി രാജേഷ് അദ്ദേഹം പറഞ്ഞു ലവ് ജിഹാദ് ഇല്ല, അത് വളരെ പ്രകടമായ ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ലവ് ജിഹാദ് എന്നൊന്ന് ഇല്ല എന്നുള്ളത് വളരെ പ്രകടമായിട്ടുള്ള കാര്യമാണ്, സുപ്രീംകോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. മാത്രമല്ല കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ മറുപടി നൽകിയിട്ടുണ്ട് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്നുള്ളത്. ഇങ്ങനെ കേൾപ്പിക്കുകയാണെങ്കിൽ എത്രയോ നമുക്ക് ഈ വിഷയത്തിൽ കേൾപ്പിക്കാൻ കഴിയും, എത്രയോ കേൾപ്പിക്കാൻ കഴിയും. യാതൊരു നിലക്കുള്ള ഒരു അടിസ്ഥാനവും ഇല്ലാത്ത സംഗതി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ നിയമപീഠങ്ങളും നിയമവും പോലീസും കോടതിയും സാംസ്കാരിക മത രാഷ്ട്രീയ മേലാധ്യക്ഷന്മാരും എല്ലാവരും ഒന്നിച്ചു പറഞ്ഞൊരു സംഗതിയാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. എന്നിട്ടാണ് ഒരു പച്ച കളവ് സൃഷ്ടിച്ചെടുത്ത് ഇവിടെ നമ്മുടെ കേരളത്തിലും മാത്രമല്ല ഇന്ത്യാ രാജ്യത്തെ മൊത്തത്തിൽ അപമാനിക്കുകയാണ് അല്ലേ. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമല്ലത്, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ അത്ര പോരാ എന്നല്ലേ ഈ പറയുന്നത്. 32,000 പെൺകുട്ടികൾ ഇവിടുന്ന് കടത്തി ഇറാഖിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കൊക്കെ കടത്തി കൊണ്ടുപോയപ്പോൾ ഇന്ത്യ രാജ്യത്തിന് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ ഈ പറയുന്നത്. ഇത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ മതഭ്രാന്ത് ഇന്ത്യ രാജ്യത്തെ തന്നെ അപമാനിക്കുകയാണ് എന്ന കാര്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, ഇതിവിടുത്തെ മതസമൂഹങ്ങളെ വരെ അപമാനിക്കലാണ് അല്ലെ. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികളുടെ കൂടെ ഹൈന്ദവ മതത്തിലെയും ക്രൈസ്തവ അതല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിലേക്ക് പെൺകുട്ടികൾ അവരെ പ്രണയം നടിക്കുമ്പോഴേക്ക് അവരുടെ പിന്നാലെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും മതവിഭാഗങ്ങളെ വരെ അനാദരിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് സത്യത്തിൽ ജർമ്മനിയിൽ ഹിറ്റ്ലറും ഗീബൽസും നടത്തിയ അതേ തന്ത്രമാണ് ഈ സിനിമയുടെ പേരിൽ ഇവിടെ നടത്തുന്നത്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വർഗീയത പരത്തുന്ന ഇത്തരം സംഗതികൾക്ക് പ്രദർശനാനുമതി പോലും നൽകാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മളുടെ പക്ഷം. ഇത്തരം സംഗതികളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു.